ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പുതിയൊരു ടോപ്പിക്ക് നോക്കാം, ഹോമിയോസ്റ്റാറ്റിസ്. അപ്പോൾ എന്താണ് ഹോമിയോസ്റ്റാറ്റിസ്? ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന വ്യക്തി ആരാണ്? ആ പദം WBC കാനോൺ ആണ്. 1939 അദ്ദേഹം കൊണ്ടുവന്നു. അദ്ദേഹം സ്റ്റാറ്റിസ് എന്താണെന്നും ഹോമിയോസ്റ്റാറ്റിസ് എന്താണെന്നും പറയുന്നു. സ്റ്റാറ്റിസ് എന്താണെന്ന് നോക്കാം. തുടർച്ചയായ അനുരൂപീകരണം, ചലനം, മാറ്റം എന്നിവ ഉൾപ്പെടുന്ന ഒരു നിശ്ചലമായ അവസ്ഥയെ സ്റ്റാറ്റിസ് എന്ന് പറയുന്നു. ഇനി ഹോമിയോസ്റ്റാറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നിശ്ചിത പരിധിക്കുള്ളിൽ വ്യതിയാനങ്ങളുള്ള ഒരു സ്ഥിരമായ അവസ്ഥ അല്ലെങ്കിൽ സന്തുലിതാവസ്ഥയെ ഹോമിയോസ്റ്റാറ്റിസ് എന്ന് പറയുന്നു. നമ്മുടെ ശരീര താപനിലയിലെ വ്യതിയാനങ്ങൾ, കുറേയധികം മാറ്റങ്ങൾ ഉണ്ടാകുമല്ലോ നമ്മുടെ ശരീരത്തിലെ താപനിലയിൽ. അപ്പോൾ അതും വേറെ നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ടല്ലോ, ശരീര ദ്രവങ്ങളുടെ അസിഡിറ്റിയിലും ആൽക്കലിറ്റിയിലും വരുന്ന മാറ്റങ്ങൾ, ഹോർമോൺ ഉൽപ്പാദനം, പിന്നെ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന ഓരോ 24 മണിക്കൂറിലും സംഭവിക്കുന്ന മറ്റ് മാറ്റങ്ങൾ, ഇവയൊക്കെ എന്താണ്, നമ്മുടെ ആരോഗ്യത്തിൽ സ്ഥിരമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ ഈ സ്ഥിരമായിട്ടുള്ള അവസ്ഥയെ സന്തുലിതാവസ്ഥയെന്ന് പറയുന്നു. ഹോമിയോസ്റ്റാറ്റിസിൻ്റെ മറ്റൊരു വാക്കിനെയും സന്തുലിതാവസ്ഥയെന്ന് പറയുന്നു. അപ്പോൾ ആരോഗ്യത്തിൽ സ്ഥിരമായ അവസ്ഥ നിലനിർത്തുന്നതിന് ആന്തരിക പരിതസ്ഥിതിയിൽ തുടർച്ചയായ പൊരുത്തപ്പെടലും മാറ്റവും സംഭവിക്കണം. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറെ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള പൊരുത്തപ്പെടലും മാറ്റവും ഒക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ സംഭവിക്കണമെന്ന് പറയുന്നു. സന്തുലിതാവസ്ഥയെ തകിടം മറിക്കുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ എന്തൊക്കെയാണ്? സാമൂഹികവൽക്കരണം, വിദ്യാഭ്യാസം, മാനസികവും ശാരീരികവുമായിട്ടുള്ള സമ്മർദ്ദം, സംതൃപ്തി, പ്രതിഫലം തുടങ്ങിയ ജീവിതാനുഭവങ്ങൾ ഈ ഘടകങ്ങളിൽ ഉൾപ്പെടുന്നു. പക്ഷെ ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും നിർണായകരമായ ഘടകങ്ങളിലൊന്ന് എന്താണ് അറിയാമോ? മാറ്റം. മാറ്റമാണ് ഇവിടുത്തെ പ്രധാന ഘടകം, അതായത് നിർണായകരമായ ഘടകം. ആ മാറ്റം ആവശ്യമായിട്ട് വരുമ്പോൾ ഒരു വ്യക്തിയുടെ ആന്തരിക ജീവിതത്തിൽ അധിക സമ്മർദ്ദം ചെലുത്തുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കുന്നു? രോഗത്തിനുള്ള സാധ്യത വർദ്ധിക്കും അല്ലേ. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നു, ആരോഗ്യവും രോഗവും ചലനാത്മകമായ അവസ്ഥകളാണെന്ന് പറയുന്നു. മനസ്സിലായല്ലോ. അപ്പോൾ ഈ സമ്മർദ്ദത്തെക്കുറിച്ചും അദ്ദേഹം വിശകലനം ചെയ്ത് പറയുന്നുണ്ട്. എന്താണ് സമ്മർദ്ദമെന്ന്? അതായത് നമ്മുടെ ശരീരത്തിൻ്റെ അനാരോഗ്യത്തിൽ കലാശിക്കുന്ന പൊരുത്തപ്പെടലിനെ തെറ്റായ അപ്ഡേഷനായിട്ട് നമ്മുടെ ശരീരം കണക്കാക്കുന്നു. അപ്പോൾ ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ തകരാറിലാക്കുമ്പോൾ സമ്മർദ്ദം സംഭവിക്കുന്നു അല്ലേ. ഏതൊരു സമ്മർദ്ദത്തിനും പ്രതികരണമായി നടക്കുന്ന ജീവശാസ്ത്രപരമായ പ്രതിപ്രവർത്തനങ്ങളുടെ ആകെത്തുകയാണ് സമ്മർദ്ദം എന്ന് പറയുന്നത്. ഇനി ഈ സമ്മർദ്ദം ശാരീരികമോ മാനസികമോ വൈകാരികമോ ഒക്കെ ആകാം. അത് ശരീരത്തിനുള്ളിൽ നിന്നോ അല്ലെങ്കിൽ പരിസ്ഥിതിയിൽ നിന്നോ ഒക്കെ വരാം. കൂടാതെ സമ്മർദ്ദം ശരീരത്തിൻ്റെ ഹോമിയോസ്റ്റാറ്റിസിനെ തടസ്സപ്പെടുത്തുകയും ശരീരം, നമ്മുടെ ശരീരം അത് പൊരുത്തപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ശാരീരികമോ മനഃശാസ്ത്രപരമോ ആയ അസുഖങ്ങൾ, അമിത അല്ലെങ്കിൽ സമ്മർദ്ദം ഫലപ്രദമല്ലാത്ത കോപ്പിംഗ് മെക്കാനിസങ്ങളുടെ ഫലമായിട്ടും ഉണ്ടാകാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ആരാണ് WBC? അപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ സെൻറ്റൻസൊക്കെ, അതിൻ്റെ മീനിങ്ങാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ 1-2 തവണ വീഡിയോ റിവൈസ് ചെയ്ത് കാണുക, തീർച്ചയായിട്ടും മനസ്സിലാകും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.